ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം 1972 ജൂൺ 5 മുതലാണ് ആചരിച്ചു വരുന്നത്. പ്രഥമ പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? എന്തായിരുന്നു ആദ്യത്തെ പരിസ്ഥിതി ദിന മുദ്രാവാക്യം? ഒരേ ഒരു ഭൂമി, ഒരേ ഒരു ഭൂമി എന്നതായിരുന്നു ആദ്യ പരിസ്ഥിതി ദിന മുദ്രാവാക്യം. 2019 പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? 2019 മുദ്രാവാക്യം എന്തായിരുന്നു? വായുമലിനീകരണം തടയുക, വായുമലിനീകരണം തടയുക എന്നതായിരുന്നു 2019 മുദ്രാവാക്യം. 2019 ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ആതിഥേയ രാജ്യം ഏതായിരുന്നു? ആതിഥേയ രാജ്യം ചൈന, ചൈനയായിരുന്നു 2019 ആതിഥേയ രാജ്യം. 2018 ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ആതിഥേയ രാജ്യം ഏതായിരുന്നു? ഇന്ത്യ, ഇന്ത്യയായിരുന്നു 2018 ആതിഥേയ രാജ്യം. 2018 പരിസ്ഥിതി ദിനാചരണത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? എന്തായിരുന്നു 2018 മുദ്രാവാക്യം? പ്ലാസ്റ്റിക് മലിനീകരണം തടയുക, പ്ലാസ്റ്റിക് മലിനീകരണം തടയുക എന്നതായിരുന്നു 2018 മുദ്രാവാക്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ ഉള്ള ജില്ല ഏതാണ്? കണ്ടൽ കാടുകൾ വളരെ പ്രസിദ്ധമാണ്, ഏതാണ് ആ ജില്ല? കണ്ണൂർ, കണ്ണൂർ ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ ഉള്ളത്. 2011 രാജ്യാന്തര പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം, 2011 ആതിഥേയ രാജ്യം ഏതായിരുന്നു? ഇന്ത്യ, 2011 ആതിഥേയത്വം വഹിച്ചത് ഇന്ത്യയായിരുന്നു. 2011 രാജ്യാന്തര പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? 2011 മുദ്രാവാക്യം എന്തായിരുന്നു? ഫോറസ്റ്റ് നാച്ചുറൽ അറ്റ് യുവർ സർവീസ്, വനങ്ങൾ പ്രകൃതി നമ്മുടെ സമ്പത്ത്, ഇതായിരുന്നു മുദ്രാവാക്യം. ഏറ്റവും കൂടുതൽ തവണ ലോക പരിസ്ഥിതി ദിന ആതിഥേയത്വം വഹിച്ച രാജ്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതായിരുന്നു? ബംഗ്ലാദേശ്, ബംഗ്ലാദേശ് എന്ന് പറയുന്ന കൊച്ചു രാജ്യമാണ് ഏറ്റവും കൂടുതൽ തവണ ആതിഥേയത്വം വഹിച്ചത്. ബംഗ്ലാദേശ് എത്ര തവണ ലോക പരിസ്ഥിതി ദിന ആതിഥേയത്വം വഹിച്ചു? ബംഗ്ലാദേശ് എത്ര തവണ ആതിഥേയത്വം വഹിച്ചു? 10 തവണ, 10 തവണയാണ് ബംഗ്ലാദേശ് ആതിഥേയത്വം വഹിച്ചത്. ഇന്ത്യ എത്ര തവണ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്? ഇന്ത്യ എത്ര തവണ ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്? 2 തവണ, 2 തവണയാണ് നമ്മുടെ രാജ്യം ഇന്ത്യ ആതിഥേയത്വം വഹിച്ചത്. 2019 ഭൗമ മണിക്കൂർ ആയി ആചരിച്ചതെന്ന്, 2019 ഭൗമ മണിക്കൂർ ആയി ആചരിച്ചതെന്നാണ്. മാർച്ച് 30 വൈകിട്ട് 8:30 അന്നാണ് വടക്കണച്ചുകൊണ്ട് ഭൗമ മണിക്കൂർ നമ്മൾ ആചരിച്ചത്. രാജ്യാന്തര വനവർഷമായി ആചരിച്ചത് എന്ന് മുതൽക്കാണ്, രാജ്യാന്തര വനവർഷമായി ആചരിച്ചത് എന്ന് മുതൽക്കാണ്. 2011 മുതലാണ് വനവർഷമായി ആചരിച്ചു വരുന്നത്. ലോക തണ്ണീർത്തട ദിനം എന്ന്, എന്നാണ് ലോക തണ്ണീർത്തട ദിനം? ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത്. എന്നാണ് രാജ്യാന്തര വനദിനം, രാജ്യാന്തര വനദിനമായി ആചരിക്കുന്നത് എന്നാണ്. മാർച്ച് 21 രാജ്യാന്തര വനദിനമായി ആചരിക്കുന്നത്. 2020 ഭൗമ മണിക്കൂർ ആചരണം എന്നാണ്, ഈ വർഷത്തെ 2020 ഭൗമ മണിക്കൂർ ആചരണം എന്നാണ്.
മാർച്ച് 28 ശനിയാഴ്ചയാണ് 2020 ഭൗമ മണിക്കൂർ ആചരിക്കുന്നത്.